എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടരാം. നമ്മൾ ദൈവത്തെ പറ്റിയുള്ള അറിവ്, ദൈവത്തെ അറിയുന്നതിനുള്ള വഴികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും അവിടുത്തെ അറിയാനും സ്നേഹിക്കുവാനുമായി വിളിക്കപ്പെട്ടവനുമായ ദൈവാന്വേഷിയായ മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതിൽ ഒന്ന്, പ്രകൃതിയിൽ നിന്ന് തന്നെ ദൈവത്തെ കാണാം. പ്രകൃതിയിൽ ഈ മനോഹരമായ സൃഷ്ടിപ്രപഞ്ചം, ഈ പൂക്കളും, ആ അവയെ സൃഷ്ടിച്ച ദൈവം എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം ജ്ഞാനമാണ് എന്ന അർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:5 അല്ല. തുടർന്ന് രണ്ടാമത്, തൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനിൽ നിന്ന്, മനുഷ്യനാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ ആ മനുഷ്യനിൽ നിന്ന് തന്നെ നമ്മൾക്ക് ദൈവത്തെ മനസ്സിലാക്കും. ഒന്ന് പ്രപഞ്ചം, പിന്നെ മനുഷ്യൻ. അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം പഠിച്ചു. വളരെ ശക്തവും വളരെ കാതലുള്ള ഒരു പഠനമായിരുന്നു അത്. എല്ലാവരും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളുണ്ടായി. ഇവയിലെല്ലാം മനുഷ്യൻ തന്നിൽ സംഭവിക്കുന്ന നിത്യതയുടെ ബീജവും ഉണ്ടോ, ഭൗതിക പദാർത്ഥമായി തരം താഴ്ത്താനാവാത്ത ആത്മാവിൻ്റെ ഉത്പത്തി ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അതാണ് മനുഷ്യനിൽ നിന്ന് ദൈവത്തെ കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയ വലിയൊരു ഉൾക്കാഴ്ച. ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അവൻ്റെ ആത്മാവ് ആത്മാവിൽ തന്നിൽ തന്നെ സംവഹിക്കുന്ന നിത്യതയുടെ ബീജം, ഭൗതിക പദാർത്ഥമായി തരം താഴ്ത്താനാവാത്തതായ ആത്മാവിൻ്റെ ഉത്പത്തി. പിന്നെ അതിനുശേഷം നമ്മൾ അതിൽ മനസ്സിലാക്കിയത്, ഇതാണ് ഇതിനപ്പുറത്ത് ദൈവം തന്നെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു. സൃഷ്ടി പ്രപഞ്ചത്തിൽ നിന്നും സൃഷ്ടിയിൽ നിന്നും നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായ, അല്ലെങ്കിൽ മനുഷ്യനുമായി ഗാഢബന്ധം പുലർത്തുന്നതിന് മനുഷ്യനുമായൊരു ഇൻറ്റിമസി, ഒരു മനുഷ്യൻ്റെ സ്വഭാവബുദ്ധി അവനെ സ്വയം വെളിപ്പെടുത്താൻ, തന്നോട് ഗാഢബന്ധത്തിൽ വർത്തിക്കുന്നതിന് മനുഷ്യൻ യോഗ്യനാകാൻ വേണ്ടി അവനെ സ്വയം വെളിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചായി. പ്രസ്തുത വഴിപാട് വിശ്വാസപൂർവം സ്വീകരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതിന് ആവശ്യമായ കൃപാവനം, രണ്ട് കാര്യമാണ്. ദൈവം തന്നെ തന്നെ അവന് വെളിപ്പെടുത്തുന്നു, അതൊന്ന്. അതേസമയത്ത് ആ വെളിപ്പെടുത്തപ്പെട്ട വെളിപാടുകളെ അവന് ഉൾക്കൊള്ളാൻ അവനെ പ്രാപ്തനാക്കുന്ന കൃപാവരവും അവന് നൽകുന്നു. അതാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും അത് ഉൾക്കൊള്ളാനുള്ള കൃപാവരവും. അതാണ് പ്രധാനപ്പെട്ട ഒരു വശം. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് സഭ നമ്മളിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ കഴിവ് മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ആയതുകൊണ്ട് മനുഷ്യന് ഈ കഴിവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കഴിവുകളെല്ലാം ദൈവം തന്നെ മനുഷ്യന് നൽകിയിരിക്കുന്നതാണ്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ CCC 355 ഖണ്ഡിക നമ്മൾ പഠിച്ചു. അതിൽ പഠിച്ചപ്പോൾ അതിനകത്ത് 4 കാര്യങ്ങളുള്ളതിൽ 2 കാര്യമേ വിവരിക്കാൻ പറ്റുള്ളൂ, മറ്റ് 2 കാര്യം വിവരിച്ചില്ല. അത് നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കാം. അത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും അത് സ്ഥായിയായിട്ടുള്ള ഒരു കാര്യമാണ്. 355 ആണ് മനുഷ്യൻ.
ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യൻ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിൻ്റെ ആരംഭം. മനുഷ്യൻ 355. ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സോറി, ദൈവത്തിൻ്റെ ഛായയിൽ അവിടെ നിന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടികളുടെ ഇടയിൽ മനുഷ്യന് അതുല്യ സ്ഥാനമുണ്ട്. ഇനി പറയുന്ന 4 കാര്യങ്ങൾ. അവൻ ദൈവഛായയിലുള്ളവനാണ്. 1700 ദൈവഛായയിലായിരുന്നിരിക്കുന്നത് കൊണ്ട് അവന് വലിയ മഹാത്മ്യമുണ്ട്. ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളെ സ്വന്തം പ്രകൃതിയിൽ അവൻ സംയോജിപ്പിക്കുന്നു. അതായത് ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ രണ്ടായിട്ടല്ല അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവനിൽ ദൈവത്തിൻ്റെ തന്നെ ഒരംശമായ ആത്മാവ്, അത് ആത്മീയവും അമർത്യവുമായ ആത്മാവും കൂടി അവൻ ദൈവത്തെപ്പോലെ ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇത്രയും ഭാഗം നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് ക്ലാസ് കേൾക്കാത്തവർ കഴിഞ്ഞ ക്ലാസ് വീണ്ടും കേൾക്കണം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അതിനുശേഷം മറ്റു 2 കാര്യം ഇതിൽ ഇപ്പോൾ അടുത്ത 2 പോയിൻ്റ്. സ്ത്രീയും പുരുഷനുമായി അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 4, ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ 4 കാര്യങ്ങളാണ്. 1, അവൻ ദൈവഛായയിലുള്ളവനാണ്. ദൈവഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം. 357 അതിനടുത്തുള്ള 2 കഴിഞ്ഞിട്ടുള്ള ഇതിൽ പറയുകയാണ്, ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യനൊരു വ്യക്തിയുടെ മഹാത്മ്യമാണുള്ളത്. ദൈവഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയുടെ മഹാത്മ്യം. അപ്പോൾ ഉത്ഭവഭാവം മൂലം അവന് ആ വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ടില്ല. ഉത്ഭവഭാവം മൂലം അവർ നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ഇത് മുൻപ് പല പ്രാവശ്യം പറഞ്ഞു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പറയുകയാണ്, അവന് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. അതായത് ആത്മീയവും അനന്തതയും, ആ നിത്യതയാണ് അവന് നഷ്ടപ്പെട്ടത്. കർത്താവ് ഈശോ മിശിഹ ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി. മഹിതാത്ഭുതമേ, സ്വർഗം ഭൂവിലിറങ്ങി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ യേശുമിശിഹായുടെ വരവിലൂടെ സകല മനുഷ്യർക്കും വേണ്ടി സ്വർഗം ഭൂമിയിലിറങ്ങി. ആദത്തിനും, പിന്നെ ലോകത്തിലുള്ള എല്ലാവരും ആദത്തിൻ്റെ സന്തതികളാണ്. ക്രിസ്ത്യാനികളും മാത്രമല്ല സകല ജാതി മതസ്ഥരും ആദത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ അതാണ് വ്യക്തിത്വം. മനുഷ്യൻ്റെ ഛായ വ്യക്തിത്വമാണ്. ദൈവത്തെ പോലെ തന്നെയാണ് അവൻ. ഇനി ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളെ സ്വന്തം പ്രകൃതിയിൽ സംയോജിപ്പിക്കുന്നു. വലിയ രഹസ്യമാണത്. അതായത് അവൻ്റെ പ്രകൃതിയിൽ ആത്മാവും അവൻ്റെ മർത്യ ശരീരവും കൂടി യോജിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ആത്മാവിൽ നിന്നാണ്, അമർത്യമായ ആത്മാവിൽ നിന്നാണ് മർത്യ ശരീരത്തിന് ശക്തി പകരുന്നത്. വലിയ രഹസ്യമാണത്. ഇത് മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയ സന്ദേശം, ഞാൻ നിനക്ക് എല്ലാ കൃപകളും നൽകിയിരിക്കുന്നു. കൃപ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവികതയും മാനുഷികതയും ലയിക്കുന്നത്, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ലയനത്തിലാണ് യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നത് തന്നെ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിട്ട് കണ്ടോ, ഒരേ സമയത്ത് ദൈവം യേശു പൂർണ്ണ
ദൈവവും അതേസമയം തന്നെ പൂർണ്ണ മനുഷ്യനുമാണ്. 469 തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം. അപ്പം അവിടെ അതെങ്ങനെ ജോയിൻ്റ് ആവണു, ദൈവത്വവും മനുഷ്യത്വവും? ഇവിടെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്, ഭാവിയായ മനുഷ്യനിൽ ദൈവം വസിക്കുമോ? അതൊരു വലിയ തെറ്റായ ധാരണയാണ്. ദൈവം പാപിയായ മനുഷ്യനിൽ വസിക്കുന്നതിൻ്റെ കാരണം, ഈ പാപിയായ മനുഷ്യനായിട്ടാണ് ദൈവം ജനിച്ചത്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ മകനായ ദാവീദിൻ്റെ മകൻ യേശു. അപ്പോൾ അബ്രാഹത്തിൻ്റെ മക്കളുടെ പരമ്പരയിൽ എല്ലാവരും പാപികളല്ലേ? ദാവീദ്, ദാവീദിൻ്റെ മക്കളുടെ പരമ്പര എല്ലാം പാപികളല്ലേ? അവരെല്ലാവരുടെ ആ പരമ്പരയിൽ നിന്നാണ് ജനിച്ചത്. പാപികളുടെ ആ പരമ്പരയിൽ നിന്നാണ് യേശു ജനിച്ചത്, നമ്മളെപ്പോലെ തന്നെ. എന്നാൽ പാപമില്ല, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യത്വം. അപ്പോൾ യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായിരുത്തിയിരുന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അപ്പോൾ ഇവിടെയാണ് കൃപയുടെ ഉറവിടം. കൃപ വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ കൃപയും അല്ലോ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ആത്മീയവും മർത്യവുമായ രണ്ടിനെയും യോജിപ്പിക്കുന്ന ഒന്നാണത്. അത് ദൈവത്തിൻ്റെ വളരെ വിസ്മരണീയമായ ഒരു പ്രവൃത്തിയാണ്. അതാണ് ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളെ മനുഷ്യൻ്റെ സ്വന്തം പ്രകൃതിയിൽ അവൻ യോജിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവിലേക്ക് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച്, ഇപ്പം ഇന്ന് നമ്മൾ കുറേ പ്രാർത്ഥിച്ച്, ഇപ്പോൾ 4 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് ആത്മീയമായ വലിയ ശക്തി ഒഴുകുന്നു. ഈ ശക്തി ഒഴുകിയാൽ അത് നിർഗളിക്കുന്നത് അതിലൂടെയാണ്, നമ്മുടെ ശരീരത്തിലും മനസ്സിലും കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. വലിയ രഹസ്യം ഇല്ലേ? ഇനി അടുത്തത് സ്ത്രീയും പുരുഷനുമായി. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതാണ്, അവൻ ഏകനായിരിക്കുമ്പോൾ അവന് പകുതിയായിട്ടുള്ളൂ. അവൻ പൂർണ്ണത വരുന്നത്, അവൻ്റെ സൃഷ്ടി തന്നെ പൂർണ്ണമാകുന്നത് സ്ത്രീയും കൂടി വരുമ്പോഴാണ്. അങ്ങനെ സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായിട്ട് എന്നാൽ ആത്മീയമായ ദൈവരാജ്യത്തിൻ്റെ ചില പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് പലരും ആ ഒരു വിളിയിൽ അതിനെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം എന്ന് പറയുന്നു, കോൺസെക്രേറ്റഡ് ലൈഫ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളിക്ക് വേണ്ടി അങ്ങനെ ഒരു ജീവിതത്തെ സമർപ്പിത ജീവിതമായിക്കൊണ്ട് ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയിലൂടെ അവർ ജീവിക്കുന്നു. അല്ലെങ്കിൽ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് പറ്റിയ ഒരു ഇണയെ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ സൃഷ്ടിയിലുള്ള മറ്റൊരു വലിയ രഹസ്യമാണ് അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ തിയോളജി ഓഫ് ദ ബോഡി എന്ന ആ വലിയ പ്രബോധനത്തിലെല്ലാം പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു പ്രീമോഡിയൽ സാക്രമെൻ്റായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. അതായത് സാക്രമെൻ്റ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് സാക്രമെൻ്റ്. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. അപ്പോൾ ആ അദൃശ്യമായ ദൈവജീവൻ ഇവനിലേക്ക് നിശ്വസിച്ചപ്പോഴാണ് അവനും അവളും ജീവനുള്ളവരായി അവർക്ക്. അപ്പോൾ ആ മനുഷ്യർ അദൃശ്യമായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളമാണത്. അതുകൊണ്ട്
ആ ഉത്ഭവത്തിൽ തന്നെ അവരെ ദൈവം ഒരു പ്രിമോഡിയൽ സാക്രമെൻ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അവരെ ആദ്യം ഉത്ഭവത്തിൽ തന്നെ അവർ ഒന്നായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. 19:4 സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. എന്നാൽ അതിനാൽ ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, മറിച്ച് അവർ ഒന്നാണ്. അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കുകയും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു കൗതാശിക പ്രവർത്തനമാണത് ദൈവം. അതുകൊണ്ടാണ് കൂദാശ വിവാഹം എന്ന ഒരു കൂദാശ തന്നെ ഉണ്ടായത്. ഉത്ഭവ പാപത്തിൻ്റെ പ്രസരണം മൂലം ആ സ്ത്രീ പുരുഷ ബന്ധത്തിന് മാന്ദ്യം സംഭവിച്ചു. ഉത്ഭവപാപം മൂലം എന്തുണ്ടായി? ദൈവത്തിൻ്റെ കൃപ അവൻ നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ ആ ലയനം അവൻ നഷ്ടപ്പെട്ടു, അവൻ തന്നെ ദൈവത്തെ തിരസ്കരിച്ചു. അവൻ ആ ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും നഷ്ടപ്പെട്ടപ്പോൾ അവർ പരസ്പരം തമ്മിലുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു. അതാണ് ദൈവം ആദത്തിനോട് ചോദിച്ചു, ആദം നീ എന്താ ചെയ്തത്, നിന്നോട് ഭക്ഷിക്കരുന്ന് പറഞ്ഞത് നീ എന്താ ഭക്ഷിക്കാൻ കാരണം? ഉടനെ ആദം പറഞ്ഞത് ഇതിൻ്റെ എല്ലാം കാരണം അങ്ങ് തന്ന ഈ പെണ്ണാണ് ഇതിൻ്റെ കാരണം. നമ്മൾ ചിന്തിക്കാം, ആ പെണ്ണ് ആ സമയത്ത് മൗനമായിട്ടിരിക്കും എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ പെണ്ണ് പറഞ്ഞു കാണും, ആദം ഷട്ട് അപ്പ്, നിന്നോടാണ് പറഞ്ഞത് ഭക്ഷിക്കരുത്, നിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു, നീ എന്നെ വെറുതെ പഴിക്കരുത്. മനസ്സിലായിട്ടുണ്ടോ? വെറുതെ അനാവശ്യം പറയരുത്. അവിടെ തന്നെ ആരംഭിച്ചു ആദവും ഹവയും തമ്മിലുള്ള ആ ബന്ധത്തിലുള്ള ഒരു വിടവ്. ആ വിടവ് ഈശോയുടെ പീഡാനുഭവത്തിലൂടെ ഈശോ വീണ്ടെടുത്തുകൊണ്ട് ഇതാ വീണ്ടും ആ മാറ്റിക്കൊണ്ട് ഒരു കൗതാശികമായിട്ട് കുദാശ ദൈവത്തിൻ്റെ കൃപ നൽകിക്കൊണ്ട് ആദവും ഹവയും ഒരു ശരീരമായിട്ട് സൃഷ്ടിച്ച അവർ ഉത്ഭവ പാപം മൂലം പിരിഞ്ഞ അവസ്ഥയെ വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് വിവാഹം എന്ന കൂദാശയിലൂടെ കൗദാശികമാക്കി അവരുടെ ജീവിതത്തെ മാറ്റുന്നു. അതായത് അവർ രണ്ടും ഒന്നാക്കി മാറ്റുന്നു. ഇനി ഒരിക്കലും അകറ്റാൻ പറ്റാത്ത പോലെ അവർ വിചാരിച്ചാലും അകറ്റാൻ പറ്റില്ല, മറ്റുള്ളവർ വിചാരിച്ചാലും അകറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായ സഭയുടെ പ്രബോധനത്തിൽ വിവാഹം എന്ന കൂദാശ ആർക്കും ഒരിക്കൽ കൗദാശികമായി ചേർന്നവരെ ആർക്കും അകറ്റാൻ പറ്റില്ല. There is no divorce. നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ ഡൈവേഴ്സ് എന്നൊക്കെ പറയണത് വാസ്തവത്തിൽ അത് ഡൈവേഴ്സ് അല്ല. കത്തോലിക്ക സഭയിൽ ഡൈവേഴ്സ് ഇല്ല. പിന്നെ അതിന് പറയുന്നത് അനോൾമെൻ്റ് എന്ന് പറയുന്നത്. അതായത് അനോൾമെൻ്റ് എന്ന് പറഞ്ഞാൽ ചില കാരണങ്ങൾ കൊണ്ട് അവർ കൂദാശയായി സ്വീകരിച്ച കൂദാശ സ്വീകരണത്തിന് വേണ്ടതായ ഒരുക്കമോ വേണ്ടതായ ബോധ്യമോ ഇല്ലാതെ അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂദാശ ഇൻവാലിഡാണ്. അതുകൊണ്ട് അതിനെ അനോൾ ചെയ്യുന്നു. ഉദാഹരണത്തിന് മാതാപിതാക്കളെ നിർബന്ധിച്ചതുകൊണ്ട് പെണ്ണിനെ സമ്മതിച്ചു, അല്ലെങ്കിൽ പെണ്ണ് കല്യാണത്തിന് പോയി, അവളുടെ ഇഷ്ടപ്രകാരം അല്ലേ അല്ല. പിന്നീടാണ് അത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ കല്യാണം നിർബന്ധപൂർവം നടത്തിയതാണ്, അതിന് വാലിഡിറ്റി ഇല്ല. അവൾ ഒരു പുരുഷനും സ്ത്രീയും സ്വമനസാലയാണ് ഈ വിവാഹം എന്ന കൂദാശയിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് ആ വിവാഹ ജീവിതത്തിൽ തുടരാൻ സാധിക്കാത്ത രീതിയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാനസിക നിലയോ ചിലർക്ക് ശാരീരികമായ നിലയോ
ഇല്ലാത്ത അവസ്ഥയുണ്ടാകാം. അങ്ങനെ അത് അന്ന് മനസ്സിലായില്ല, പക്ഷെ അങ്ങനെ രോഗമായിട്ട് മാനസിക രോഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ശരിയാവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ശരിയാവുന്നു. അപ്പം ഇതെല്ലാം സഭയുടെ ചില നിയമാവലികളുള്ളതിന് അതുകൊണ്ടാണ് 1640-ാമത്തെ ഖണ്ഡികയിൽ CCC 1640-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിൽ എത്തിച്ചേർന്നതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയിലും വിവാഹത്തെ പൂർണ്ണമാക്കുന്ന സംയോഗത്തിലും നിന്ന് സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാവാത്ത ഒരു യഥാർത്ഥമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഉറപ്പ് നൽകുന്ന ഒരു ഉടമ്പടി അതിൽ നിന്നുദ്ഭവിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കുവാൻ സഭയ്ക്ക് അധികാരമില്ല. അത്രയ്ക്ക് വലിയാണ് വിവാഹമെന്ന കൂദാശ. ആ ദൈവിക ജ്ഞാനത്തിൻ്റെ ഈ നിശ്ചയത്തിന് എതിരായി വിധിക്കാൻ സഭയ്ക്ക് അധികാരമില്ല. അപ്പോൾ അങ്ങനെ വിവാഹത്തെ മോചിപ്പിക്കാൻ സഭയ്ക്ക് അധികാരമില്ല. അപ്പം പിന്നെ നമ്മൾ പറയുമ്പോൾ വിവാഹമോചനം നമ്മൾ പറയണത് വാസ്തവത്തിൽ സഭ മോചിപ്പിക്കുന്നതല്ല, ആ വിവാഹം ഉത്ഭവത്തിലെ തന്നെ അസാധുവായിരുന്നു. അതുകൊണ്ട് ആ വിവാഹം വിജയിക്കുന്നില്ലാത്തത് കൊണ്ട് അവർ ആ വിവാഹത്തെ അനോൾമെൻറ്റ് അസാധുവാക്കുകയും പിന്നെ അവർ വേറെ രീതിയിൽ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എല്ലാം ചെയ്യാം. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ സ്ത്രീയും പുരുഷനുമായി ഒന്നായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്, മനുഷ്യൻ എന്നതിൻ്റെ. ഇനി നാലാമത്, ദൈവം അവനെ തന്നെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു, സ്നേഹബന്ധത്തിൽ. ഇനി അടുത്തത്, ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ വലിയ ഒരു കാര്യം. ഈ വിവാഹ ഉടമ്പടി പോലെ തന്നെ ആ ഉടമ്പടി ഉത്ഭവിക്കുന്നത് ദൈവവും മനുഷ്യനുമായ ഒരു സ്നേഹ ഉടമ്പടിയിൽ നിന്നാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് സ്നേഹിക്കാൻ. ഏതുപോലെ സ്നേഹിക്കാൻ? ആനയെ സ്നേഹിക്കുന്ന പോലെയല്ല, കഴുതയെ സ്നേഹിക്കുന്ന പോലെയല്ല. അതാണ് ദൈവം ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ട് ദൈവം അവസാനം പറയുകയാണ്, ഇനി നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിന് നമുക്ക് നമ്മളെപ്പോലെ സ്നേഹിക്കാനായിട്ട് ഒരാളെ സൃഷ്ടിക്കാം, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ആ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെന്ന് പറയുന്നതും അതിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം ഇതാണ്, ദൈവത്തിന് ഒന്നാകാൻ വേണ്ടി, ദൈവത്തിന് ഇൻറ്റിമേറ്റായിട്ട് ജീവിക്കാൻ വേണ്ടി, ദൈവത്തിനെ തൻ്റെ സ്നേഹിക്കാനായിട്ട് തന്നെ സ്നേഹിക്കാൻ ആൾ വേണ്ടേ? അങ്ങനെ അതാണ് വലിയൊരു രഹസ്യം. ഇതൊക്കെ ഇനി നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. ഒരു സൂചനയായിട്ട് ഇത്രയും മനസ്സിലാക്കുക, ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇതറിയാത്തതാണ് നിരീശ്വരവാദിയുടെയും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ് അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത്, അതായത് യുക്തിവാദികളും വലിയ ബുദ്ധിജീവി അവർ ദൈവത്തിനെതിരായിട്ട് ആർഗ്യുമെൻറ്റുകളും ഇതെല്ലാം നിരത്തി വെച്ചുകൊണ്ട് പലതരത്തിൽ നമ്മളെ അങ്ങ് വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മക്കളെല്ലാം സംസാരിക്കുകയും ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയും നീ വെറുതെ ദൈവം എന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെ ദൈവം ഒന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുകയും, അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? ഈ സ്നേഹബന്ധം അവന് മനസ്സിലാവുന്നില്ല. അവനൊരു മാത്തമാറ്റിക്കലായിട്ടാണ് നടക്കുന്നത്. മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+1=2 എന്നാണ് മാത്തമാറ്റിക്സ്. എന്നാൽ ദൈവം പറയുന്നത് ഇവിടെ പറഞ്ഞില്ലേ 1+1 എന്നാൽ 2 അല്ല, ഇതേത് മാത്തമാറ്റിക്സാണ്? അതാണ് ദൈവത്തിൻ്റെ മാത്തമാറ്റിക്സ്. അതാണ് 1+1=2 ബിഗ് 1 കണ്ടോ, നോക്കിയേ, ഇത് രണ്ടാണ്. എന്നാൽ വാസ്തവത്തിൽ രണ്ടല്ല, ഇത് കണ്ടു, ഇത് രണ്ടാണ്, രണ്ട്.
വൺ പ്ലസ് വൺ ഈക്വൽ ടു എ ബിഗ് വൺ, ബിഗ് വൺ കണ്ടോ, വൺ പ്ലസ് വൺ ഈക്വൽ ടു എ ബിഗ് വൺ. ഇതാണ് മനുഷ്യൻ, വൺ പ്ലസ് വൺ ഈക്വൽ ടു ബിഗ് വൺ. ഇനി നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ വലിയൊരൊന്നാണ്. അപ്പം ഇത് നമ്മൾ ചെറുപ്പം മുതലേ മനുഷ്യനിൽ ഈ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവന് ദൈവം ഏതാണ്ട് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ജഡ്ജി, സോറി ജസ്റ്റിസ്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ടായിരുന്നു, ഈ അമേരിക്കൻ പ്രൊവിഡൻസ് കോർട്ട്, പ്രൊവിഡൻസ് കോർട്ട്, അതായത് അവിടെ നിങ്ങൾ വീഡിയോ യൂട്യൂബിലൊക്കെ ക്ലിക്ക് ചെയ്താൽ പ്രൊവിഡൻസ് കോർട്ടിലെ രംഗങ്ങൾ കാണാം. ഒരു രംഗം എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ കണ്ടതാണ്, അവരൊരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തു പോലീസ്, കാരണം അവൾ വണ്ടി ഓടിച്ചത് തെറ്റായിട്ടാണ് ഓടിച്ചത്, തെറ്റായിട്ട് ഓടിച്ചു, ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു, ഇല്ലാതെ ഓടിച്ചു. അവർക്ക് $300 ഫൈനാണ്, കേസ് രജിസ്റ്ററായി. പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. കോടതിയിൽ വന്നപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ അടുത്ത് $300 തരാനില്ല, ഞാൻ ഒരു ദരിദ്രയാണ്, അനാഥയാണ്, എൻ്റെ അടുത്ത് പൈസയില്ല. അപ്പോൾ ജഡ്ജ് ഫ്രാങ്ക്, ഓക്കെ, അപ്പോൾ കോടതി, സോ ആ കോടതി, ഈ ആ കോടതി പ്രൊവിഡൻസ് കോടതിയിൽ ഇപ്പോൾ ജഡ്ജ് പറയുകയാണ്, നിന്നെ നീ ചെയ്തത് തെറ്റാണ്, അതനുസരിച്ച് നീ $300 ഫൈൻ അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഇതാ, എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ചില കവറുകൾ തുറക്കുന്നു, തുറന്നിട്ട് അതിനകത്ത് നിന്ന് ഒന്നെടുത്തിട്ട് പറയാണ്ട്, ഇതിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നാൾ $100 പ്രൊവിഡൻസ് കോർട്ടിലേക്ക് അയച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ $100 നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. വേറൊരു കവർ എടുത്തിട്ട് അത് പറയാണ്, ഇതിൽ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ അയച്ചിരിക്കുന്നു $50. അങ്ങനെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ $300 കോർട്ട് ഇൻ പ്രൊവിഡൻസ് പ്രിൻസി, താങ്ക് യു, $300 അവളുടെ ഫൈൻ, മറ്റുള്ളവർ അടച്ചു. ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഇവൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റണില്ല. അവളങ്ങോട്ട് നിന്നിട്ട് അങ്ങ് കരയുകയാണ് സന്തോഷം കൊണ്ട്. എന്നിട്ട് ആ സീൻ കാണേണ്ടതാണ്. അവൾ പറയാണ്, മേ ഐ റിക്വസ്റ്റ് യു സംതിങ്, യെസ് പ്ലീസ്. അപ്പോൾ അവൾ പറയാണ്, ക്യാൻ ഐ കം ആൻഡ് ഹഗ് യു ജഡ്ജിയോട്, യെസ് പ്ലീസ് കം. എന്നിട്ട് അവൾ ആ പ്രതി കൂട്ടിൽ നിന്നും പോലീസ് അവളെ ഇറക്കി വിടുന്നു. അവൾ വന്നിട്ട് ആ ജസ്റ്റിസിനെ, ജഡ്ജിനെ അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങ് ആലിംഗനം ചെയ്യുന്നു. ആ സീനൊന്ന് കാണേണ്ടതാണ്. ഈവൻ ആ ജഡ്ജിന് തന്നെ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അങ്ങേര് തൻ്റെ കണ്ണീര് തുടക്കുകയാണ്. അപ്പോൾ നമ്മൾ ജഡ്ജ് എന്ന് പറയുമ്പോൾ, പോലീസ് എന്ന്, നമ്മുടെ നാട്ടിൽ ജഡ്ജും പോലീസും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ശിക്ഷിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ യൂറോപ്പിലൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ വളരെയധികം ബഹുമാനിച്ചിരുത്തി, നമുക്ക് എന്ത് വേണം കുടിക്കാൻ, എന്ത് വേണം, എന്താണ് ഇഷ്ടം, കാപ്പിയോ ചായയോ കൂൾ ഡ്രിങ്ക്സോ അതോ ഇതോ, നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഭയങ്കര വലിയൊരു സ്നേഹിതനായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പം നമ്മുടെ മനുഷ്യ മനസ്സിലുള്ള ഒരു വികലമായ ധാരണയാണ് ദൈവത്തെക്കുറിച്ച്. ഈ വികലമായ ധാരണ മാറിയാലേ ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. ദൈവ ഈ നിരീശ്വരവാദിത്വവും ഇതെല്ലാം വരുന്നത് അവൻ്റെ അകത്ത് ചെറുപ്പം മുതലേ കടക്കുന്ന ഉന്നമാതിരി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, നമ്മൾ ഇത്ര കൊന്ത ചൊല്ലിയില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, നമ്മൾ ഇന്നമായി ഇതൊക്കെ ചെയ്യണം, ചെയ്യേണ്ടതെന്നല്ല പറയണത്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അവർ ഒന്നും ചെയ്യില്ല എന്ന് പറയും, ഇതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. ഒരു കൊച്ചു പറയാണ്, ബ്രദറെങ്കിലേ അടുത്ത ഞായറാഴ്ച എൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാനാണ്, അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ നരത്തി പോലെ. അവൻ പറയുന്നതിനകത്ത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പോകില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ ചോദിക്കുകയാണ്, അങ്ങനെ പറ്റുമോ, അങ്ങനെ ചെയ്യുമോ ദൈവം? അപ്പോഴേക്കും അവൻ്റെ അമ്മ ഓടി വന്ന്, എൻ്റെ ബ്രദറെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരും ഭയങ്കര അക്രമം കാണിച്ചു കളി, അതുകൊണ്ട് പറഞ്ഞ് പേടിപ്പിച്ച് വച്ചേക്കാണ്. കണ്ടോ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഒരുക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യ കാരുണ്യത്തിൻ്റെ ആ ക്രിസ്തുനാഥൻ്റെ സ്നേഹവാത്സല്യത്തെക്കുറിച്ച് അവനെ പഠിപ്പിക്കാതെ അവനെ പേടിപ്പിച്ച്
വെച്ചാൽ അവൻ എന്താവോ അവൻ പറയും. അവൻ സത്യം അറിയുന്നില്ല, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ അകത്ത് നിത്യതയുടെ അച്ചാരം കിടപ്പുണ്ട്, ബീജ കിടപ്പുണ്ട്. അവന് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മയും കാറ്റിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞിട്ട് ഒന്നും അവന് വിശ്വസിക്കാൻ പറ്റില്ല. അവനതുകൊണ്ട് സൂത്രത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മനസ്സിലായിട്ടുണ്ടോ അങ്ങനെ സംഭവിക്കുമെന്ന്. ഇപ്പം ഞാൻ എന്ത് പറയണം, അമ്മ ഇവിടെ നിൽക്കണം. ഞാൻ പറഞ്ഞു, മോനെ നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതുപോലെ പാപം ചെയ്യാൻ പറ്റില്ല, നീ അതുപോലെ ഈശോ നിന്നെ സ്നേഹിക്കുകയാണ്. എന്നിരുന്നാലും ഈ ലോകം മുഴുവനും ഇപ്പോഴും വിശുദ്ധീയരായിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ നിനക്ക് ചിലപ്പോൾ ദേഷ്യം വരും, എന്തെങ്കിലും അത് ചീത്ത വാക്ക് പറഞ്ഞെന്ന് വരും, ദേഷ്യം വരാം, അതൊക്കെ വരാം. അതുകൊണ്ട് നീ അപ്പോൾ പശ്ചാത്തപിക്കണം, പശ്ചാത്തപിക്കണം. വാർപ്പാപ്പ എപ്പോഴും പറയും, നമ്മൾ മറ്റുള്ളവരെ ശോ അത് പറഞ്ഞാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ നമ്മൾ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രധാന പോയിൻ്റ്, അപ്പോൾ ഒരു പ്രാവശ്യം അത് കഴിഞ്ഞ് വീണ്ടും ചെയ്താലോ, വീണ്ടും കർത്താവ് നിന്നെ ക്ഷമിക്കും. എത്ര പ്രാവശ്യം ക്ഷമിക്കും, എത്ര പ്രാവശ്യം ക്ഷമിക്കും. ഇതാണ് ഈശോ പറഞ്ഞ വലിയൊരു സ്നേഹത്തിൻ്റെ നിയമം. ഈശോ പറയാണ്, അതാണ് പത്രോസ് ചോദിച്ചു, ഒരു 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാവോ? കണ്ടോ, അതൊരു ലീഗലിസ്റ്റിക്കാണ്. ദൈവം അങ്ങനെ ഒരു ലീഗലിസ്റ്റിക്കായിട്ടുള്ള പിതാവല്ല. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. ദൈവം 70 പ്രാവശ്യം ക്ഷമിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തത എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇതാണ് ദൈവരാജ്യത്തിൽ. അപ്പം അതിൻ്റെ പ്രധാന തത്വമാണ് ഇവിടെ പറയുന്നത്, ദൈവം അവനെ തന്നെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ദൈവം അവനെ സൃഷ്ടിച്ചത് തന്നെ സ്നേഹത്തിലാണ്, സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ സ്നേഹത്തിലാണ് സൃഷ്ടിച്ചത്. അവൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ഇപ്പം നമ്മളൊരു വീടുണ്ടാക്കുകയാണ്, നമ്മൾക്ക് താമസിക്കാനും നമ്മളുടെ വേണ്ടമായ സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ നമ്മളൊരു വീട് ഉണ്ടാക്കുന്നു. ഹലോ, നമ്മളുണ്ടാക്കിയതാണ് ആ വീട്. എന്തിനുണ്ടാക്കി? നമുക്ക് വേണ്ടി ഉണ്ടാക്കി. എന്ന പോലെ ദൈവം തോമസ് പോൾ എന്നൊരാളെ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നൊരാളെ, അനിതാ സന്തോഷ് എന്നാളെ, പ്രിൻസി ഫിലിപ്പ് എന്നൊരാളെ ദൈവം സൃഷ്ടിച്ചത് ചുമ ആകസ്മികമായല്ല. ഇന്ന മാതിരി ഈ ജസ്റ്റിസ് ഈ കുര്യൻ ജോസഫിനെ ഞാൻ ഇതുപോലെ ഉപയോഗിക്കും, ഇതുപോലെ ഉപയോഗിക്കും. ഭാരതത്തിൻ്റെ സുപ്രീം കോർട്ടിൽ ജഡ്ജിയാക്കി വരെ ഇവനെ ഞാൻ കൊണ്ടുപോകും. അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഈ തോമസ് പോൾ കേരളത്തിലെ ആ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച തോമസ് പോളിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ആണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നല്ല, എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരവരുടെ ദൈവ വിളി ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ മാതിരി. സിസ്റ്റർ പ്രഭ, ആ സിസ്റ്റർ പ്രഭയെ ദൈവം അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചത്. നമ്മളിവിടെ പറഞ്ഞു വന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവ് സഭയുടെ വീക്ഷണത്തിൽ. പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കളുടെയും ആദികാരണവും പരമാന്ത്യവുമായ ദൈവത്തെ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധി പ്രകാശത്തിൽ സൃഷ്ടവസ്തുക്കളെക്കുറിച്ചുള്ള പരിചിന്തനം വഴി നിസ്സംശയം അറിയുന്നതിന് കഴിയും. ഈ കഴിവ് മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ആയതുകൊണ്ടാണ് മനുഷ്യൻ ഈ കഴിവുണ്ടായിരിക്കുന്നത്. അപ്പം ആ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ 4 കാര്യങ്ങളാണ് 355 പാരഗ്രാഫിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇതിനെ ഇനി നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. 37 നമുക്ക് പോകാം. എങ്കിലും മനുഷ്യൻ അവൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിൽ സ്വന്തം ബുദ്ധി പ്രകാശം കൊണ്ട് മാത്രം ദൈവത്തെ അറിയുന്നതിൽ നിരവധി വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നു. തൻ്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടുകൂടിയ ഏകദൈവത്തെപ്പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന്
കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്. അതുപോലെ തന്നെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആകലേഖനം ചെയ്തിരിക്കുന്ന പ്രകൃതി നിയമം അറിയുന്നതിനും സ്വാഭാവിക ബുദ്ധിപ്രകാശം നമ്മെ പ്രാപ്തമാക്കുന്നു. അതാണ് തൻ്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടു കൂടിയ ഏക ദൈവത്തെപ്പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന് കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്. അതുപോലെ തന്നെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രകൃതി നിയമം അറിയുന്നതിനും സ്വാഭാവിക ബുദ്ധിപ്രകാശം നമ്മെ പ്രാപ്തമാക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ഒരു യാന്ത്രികമാകാതെ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. എന്നിരുന്നാലും മനുഷ്യയുക്തിയുടെ സ്വാഭാവിക കഴിവുകളെ സമർത്ഥമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതിന് അവൻ തരണം ചെയ്യേണ്ട പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. കാരണം ദൈവമനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിയ മണ്ഡലത്തിന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെ ഭാവനയും സ്വാധീന വലയവും ഉത്ഭവപാപഫലമായ ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ സത്യമാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം സ്നേഹപൂർണമെന്നോ കരുതാൻ അവർ താത്പര്യം കാണിക്കുന്നു. നമ്മളിത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമ്മളിന്ന് പഠിച്ചതിൽ പ്രധാനമായിട്ട് നമ്മളെ ഉൾക്കൊണ്ട കാര്യം ഇതാണ്: മനുഷ്യൻ ദൈവഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനിൽ ഭൗതികവും ആത്മീയവുമായ, അതായത് അവൻ്റെ ആത്മീയമായ ആത്മാവും അനശ്വരമായ ആത്മാവും നശ്വരമായ ശരീരവും, അതായത് ആത്മീയവും ആയ അവസ്ഥയും ഭൗതികമായ അവസ്ഥയിലും അവനെ ഒന്നാക്കി ദൈവം സൃഷ്ടിച്ചു. വലിയ കാര്യമാണിത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. അവൻ സ്ത്രീയും പുരുഷനും കൂടി ഒന്നിച്ചാകുമ്പോഴേ അവൻ്റെ ജീവിതം ഒന്നാവുന്നുള്ളൂ. മൂന്നാലാമത് അവനെ സൃഷ്ടിച്ചത് ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിൻ്റെ വാത്സല്യം സങ്കീർത്തനം വരികയാണ്. ആകാശം ചായി ചിറങ്ങി വന്നു, അവിടുന്ന് കൂരിരുട്ടിന്മേൽ പാദമുറപ്പിച്ചു. സങ്കീർത്തനം 18. അതിനുശേഷം 35 പറയുകയാണ്: അങ്ങെനിക്ക് രക്ഷയുടെ പരിച നൽകി, അങ്ങയുടെ വലത്തു കൈയെന്നെ താങ്ങി നിർത്തി. അങ്ങയുടെ വാത്സല്യം എന്നെ വലിയവനാക്കി. കണ്ടോ, അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സ്നേഹമുള്ളവർ, നമുക്ക് ഇവിടെ ഇന്നത്തെ ഈ പഠന നമുക്ക് സമാപിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഈ കേട്ടതിൽ വളരെ പ്രധാനമായി കർത്താവ് നൽകിയ ഒരു സ്പർശനം പ്രത്യേകിച്ച് ഇതാണ്: ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ അകറ്റുക സാധ്യമല്ല. മനുഷ്യൻ മൂലമോ മറ്റു മനുഷ്യർ മൂലമോ ഒരു പാപം മൂലമോ അവരെ അകറ്റുക സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ പിരിമുറുക്കങ്ങളെല്ലാം ഉണ്ടായാലും അതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹം അവസാനം വിജയിക്കും. നമ്മൾക്ക് ഇവിടെ നിർത്താം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ.